കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നിന്നും 7 ലക്ഷം രൂപയുടെ ഉപകരണം കാണാതായി. ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന അത്യാവശ്യ ഉപകരണമായ ലാറിൻജോസ്കോപ്പ് ആണ് കാണാതായത്. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇത് മോഷ്ടിക്കപ്പെട്ടു എന്നാണ് സംശയം. പരാതിയെ തുടർന്ന് പരിയാരം പോലീസ് അന്വേഷണം തുടങ്ങി. സി കെ വിജയൻ വിവരങ്ങളുമായി. വിജയൻ, ഈ ദുരിതകാലത്ത് ഇങ്ങനെയൊരു പാതകം ചെയ്തത് ആരാണ് എന്നാണ് സൂചനകൾ? ഏത് രീതിയിലാണ് അന്വേഷണം? യഥാർത്ഥത്തിൽ പരിയാരം മെഡിക്കൽ കോളേജ് അധികൃതർ ഞെട്ടിയിരിക്കുകയാണ്. കാരണം അത്രമാത്രം അത്യാവശ്യ ഉപകരണമാണ്, അനിവാര്യ ഉപകരണമാണ് ഈ ലാറിൻഡോസ്കോപ്പ് എന്ന ഉപകരണം. കാരണം ഈ കോവിഡ് കാലത്തും മറ്റും തൊണ്ടയിലെ സ്കോപ്പി എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇത്. ഇത് ഉപയോഗിച്ചാണ് തൊണ്ടയിലേക്ക് ട്യൂബുകളും മറ്റും കടത്തുന്നത്. കാരണം അങ്ങേയറ്റം അപകടകരമായ അവസ്ഥയിലാണ് കോവിഡ് രോഗികളുടെ ഈ തൊണ്ടയും മറ്റും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഉപകരണത്തിന്റെ അനിവാര്യത. അതേ തുടർന്നാണ് ഇപ്പോൾ അടുത്ത കാലത്തായി ഇത്തരത്തിൽ ഉപകരണം സർക്കാർ വഴി വാങ്ങുകയും ചെയ്തത്. ഈ ഉപകരണമാണ് കാണാതായിട്ടുള്ളത്. ഇത് സാധാരണ നിലയിൽ ഒരാൾക്ക് കൈവശം ഒരു ചെറിയ ബാഗിലോ മറ്റോ ആയി കടത്തിക്കൊണ്ടുപോകാവുന്നതാണ്. അത്രയും 7 ലക്ഷം രൂപ വിലയുള്ളതാണെങ്കിൽ കൂടിയും ഒരു ചെറിയ ഉപകരണമാണ്. 4 ദിവസം മുൻപാണ് ഇത്തരത്തിൽ ഇത് കാണാതായതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഇതേ തുടർന്ന് അധികൃതർ തിയേറ്റർ അധികൃതർ അവിടെ നോട്ടീസ് ബോർഡിൽ ഇത്തരത്തിൽ കാണാതായതാണെന്നും അത് കണ്ടുകിട്ടുകയാണെങ്കിൽ ഉടൻ അറിയിക്കണമെന്നും അത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് നോട്ടീസ് ബോർഡിൽ വിവരങ്ങൾ പതിച്ചിരുന്നു. അതിനുശേഷമാണ്, 4 ദിവസം കഴിഞ്ഞിട്ടും ലഭിച്ചിട്ടില്ല. ഇതേ തുടർന്നാണ് ഇന്നലെ വൈകിട്ട് മെഡിക്കൽ കോളേജ് അധികൃതർ പരിയാരം മെഡിക്കൽ കോളേജ് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തത്. അതിനുശേഷം അവർ പോലീസ് എത്തി പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഒരു ഉപകരണം നഷ്ടപ്പെട്ടു എന്നുള്ളത്, തിയേറ്ററിനകത്ത് വെച്ച് നഷ്ടപ്പെട്ടു എന്നുള്ളത് മോഷണമാണ് എന്ന് പ്രാഥമികമായി അവർ സംശയിക്കുന്നുമുണ്ട്.